എന്താ പ്രശ്നം? ഞങ്ങൾ വിഷയം എന്താ വെച്ചാൽ മലപ്പുറത്തേക്ക് ലോഡ് ആയിട്ട് നിങ്ങൾ പോണോ? നാട്ടിലേക്ക് പോണോ? എനിക്ക് വേണ്ട, ലോഡ് വേണ്ട. മലപ്പുറത്ത് ഞാൻ പോണില്ല. മലപ്പുറത്തേക്ക് പോണില്ല? എന്താ കാരണം? എന്താ പോലീസുകാർക്ക് പ്രശ്നം ചെയ്യണ വണ്ടി വണ്ടി കിടക്കുമ്പോൾ അപ്പോ നിങ്ങളോട് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ ഗുജറാത്തിലുള്ളത് അപ്പൊ അവിടെ ഇവര് അരിലോട് കൊണ്ടുപോകണില്ല എന്നാ പറയണത്. മലപ്പുറത്ത് കോഴിക്കോട് ഭാഗത്ത് തൃശ്ശൂർ ഭാഗങ്ങൾക്ക് പോകണില്ല. ഇപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല് ദിവസം നമ്മൾ തൃശ്ശൂർ കണ്ടതാണ്, മലപ്പുറത്ത് ഒരു ഡ്രൈവറിനെ ഇറക്കി കൊണ്ടുപോയി അവര് ജീപ്പിലിട്ടിട്ട് ഇടിക്കുന്ന ദൃശ്യം, അവൻ പച്ചിയിൽ നൂലോടിക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടതാണ് ദൃശ്യങ്ങൾ. അവൻ എന്ത് തെറ്റ് ചെയ്തോന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ആ എസ്ഐ ചെയ്തത് ശരിയല്ല. എന്താ ഇത്ര കൊറോണ പ്രശ്നത്തിലും ഈ എടങ്ങാറ് ജീവിതത്തിലും നമ്മൾ ഈ നാട്ടിൽ അരി എത്തിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ സാധനവും എത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ ഇവരാരെങ്കിലും ഒരു ഭക്ഷണം തിന്നാൻ കഴിയുമോ? കഴിയൂല, അത് മറക്കരുത് നിങ്ങള്. പക്ഷെ ഞങ്ങൾ എത്ര കുടുംബം, കുടുംബം മക്കള് ഭാര്യ എല്ലാരും വിട്ടു ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട് വിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു നിങ്ങള് ഒരു സുരക്ഷ തരുന്നില്ല ഞങ്ങള്. പക്ഷെ അതുകൊണ്ട് നാട്ടിലേക്ക് ഞങ്ങൾ ലോഡായിട്ട് വരുന്നില്ല. ഇനിയിപ്പോ ഒരുവിധ ഡ്രൈവർക്ക് നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ, പക്ഷെ ഇതിൽ ഒറ്റരുമ വേണം ഞമ്മക്ക്. സോ നാട്ടിൽ ഞങ്ങൾ ലോഡായിട്ട് വരുന്നില്ല. എസ് ഐ ചെയ്തത് ശരിക്കും ശരിയല്ല. ഞങ്ങൾ ഈ കൊറോണ പ്രശ്നത്തിൽ ഞങ്ങൾ അരി നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഈ ഡ്രൈവറിനെ ഇടിച്ച് ആസ്പത്രിയിലാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒന്നുകിൽ ആ എസ് ഐനായിട്ട് ഒരു നടപടി എടുത്ത് ആ സ്ഥലം മാറ്റണം, അല്ലാന്ന് സസ്പെൻഡ് ചെയ്യണം. അവർ എന്ത് തെറ്റ് ചെയ്തോ നമുക്ക് അറിയില്ല. പക്ഷെ അവർ ചെയ്ത് കൺമുന്നിൽ ജനങ്ങൾ മുന്നിലാണ് കൊണ്ടുപോയിട്ട് ആ വ്യക്തിനെ, ആ ഡ്രൈവറിനെ കൊണ്ട് ഇടിച്ചതും ആ അലറിന്റെ അച്ഛം ഒച്ച കേട്ടതും നമ്മൾ ശരിയാണ്. അത് വെച്ച് നമ്മൾ പറയുന്നത് ആരോഭാഗം നായുണ്ടോ തെറ്റുണ്ടോ അതറിയില്ല, ശരിയാണ്. പക്ഷെ അവൻ ഇടിക്കുന്നത് ശേഷം കൊണ്ടുപോയി ചോദിക്കാം, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, ലീഗലായിട്ട് കൊണ്ടുപോകാം. പക്ഷെ അത് ചെയ്ത് ഒരിക്കലും ശരിയല്ല. അവൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നാഗപ്പൂരിന്ന് അരി എടുത്ത് വന്ന് കോട്ടക്കളി ഇറക്കി മലപ്പുറം വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇവര് ഈ ജനങ്ങൾ വൈവം ഈ ലോറിപ്പടെ ഒരു 10-30 ലോറികളുണ്ട്, ഈ ലോറി നാട്ടിൽ ലോഡായിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഇത് ഈ പ്രശ്നം പരിഹരിക്കണം. ഈ ഈ കാണുന്ന വീഡിയോ എല്ലാവരും ഷെയർ ലൈവ് ചെയ്ത് ഷെയർ ചെയ്യണം. നമ്മളെ മുഖ്യമന്ത്രി പിണറായി സാറിന് വരെ എത്തിക്കണം. ഇത് ഞങ്ങൾ ഡ്രൈവറിന് വേണ്ടി ഒരു സേഫ്റ്റി. നിങ്ങളെ ബഹുമാനത്തോട് മന്ത്രിനോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾ ഡ്രൈവേഴ്സിക്ക് ഒരു ഉത്തരവാദിത്വം, ഒരു സേഫ്റ്റി തരണം എന്നുള്ളത്. നൽസലാം.